ഹലോ ഗൈസ്, അലസ് ഗുഡ്. അപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങളെ മന്ത്ലി ഫുഡ് എക്സ്പെൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻഫോർമേഷൻ പ്ലസ് വ്ളോഗ് ആയിരിക്കും, കാരണം ഒരു മന്ത്ലി നമുക്ക് മാക്സിമം സേവ് ചെയ്തിട്ട് എങ്ങനെ ഈക്വലായിട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ മേടിക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ അഞ്ച് പേരും കൂടി ഒരാളുടെ പിന്നാലെ വരുന്നുണ്ട്. ഞങ്ങൾ കൂടി ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾ വളരെ സ്കെഡ്യൂൾഡായിട്ടാണ് കാര്യങ്ങൾ നടത്താറ്. എന്നെ ചേർത്തേട്ടാ, ഭയങ്കര ഈ കാര്യത്തിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഒരു ദിവസം ഇയാൾ കുക്കിയാണെങ്കിൽ കുക്കിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഈക്വലാണ്. ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ട്രൈ അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ട് വളരെ ഈക്വലായിട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും ലക്ഷറി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിക്ക്. അപ്പോൾ മാക്സിമം നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, സൂപ്പർ മാർക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സെലക്ട് ചെയ്യണം ശരിക്കും പറയൂ. നമ്മൾ ലിഡില്, കൗഫ്ലാൻഡ്, നെറ്റോ, പിന്നെ നമുക്ക് ഒന്നുമില്ല, പിന്നെ ആ ഇത് ഇത് മൂന്നെണ്ണം. അറേ അറേ കുറച്ചുകൂടെ എക്സ്പെൻസ് ആയിരിക്കുകയാണെങ്കിലും ലിഡിലും കൗഫ്ലാൻഡാണ് നമുക്ക് കൂടുതൽ നോക്കേണ്ടത്. ഏകദേശം എല്ലാ അഞ്ച് പേരുണ്ട്. ഗൈസ്, ഹൈ പറയൂ. നമ്മള് മീറ്റും കാര്യങ്ങളൊക്കെ ഇസ്മയർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്, കാരണം ഇവിടെ കുറച്ച് നല്ല ക്വാളിറ്റിയും കുറച്ചുകൂടെ വില കുറഞ്ഞതായിട്ടുള്ള ഐറ്റംസ് കിട്ടും. അപ്പോൾ അത് മാത്രം നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. ഏകദേശം നമ്മൾ ഫിഷ് മേടിക്കാന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചാള കിട്ടും. ഇവിടെ ചാള പിടിക്കില്ലേ? ഏതാ? ഏ അയില്ല, അത് അത് ചാള. ചാളെന്ന് പറയുന്ന പേര് ഹംസി എന്നാണ് ഇവിടെ ചാളെന്ന് പറയുന്ന പേര്. ബാക്കി കുറച്ച് ചിക്കൻ വന്നിട്ടുണ്ട്. ചിക്കൻ വന്നിട്ട് മുങ്ങി കൊടുക്കും. അപ്പോൾ നമ്മൾ മീറ്റും സബോളയും മേടിച്ചിട്ടുണ്ട്. 5 കിലോ സബോളയ്ക്ക് മേടിച്ച് മീറ്റും ഫിഷും മേടിച്ചിട്ടുണ്ട്. കൗഫ്ലാൻഡിൽ നിന്ന് നല്ല തിരക്കാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീഫണ്ട് ഇടാൻ പോവാണ്. ബീഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഐറ്റംസ് മേടിക്കുന്നത്. ആ പൈസ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ബില്ലാക്കും. അതുകൊണ്ട് നമുക്ക് കാണാം. കൗഫ്ലാൻഡ് എത്തി ഗൈസ്. ബീഫണ്ട് ഇടാൻ പോവാണ്. ഇവിടെ നമ്മൾ ഒരു കുപ്പിക്ക് 25 സെന്റാണ്. ആ ചുമട്ടോ ആട്ടോ. ആ അതപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ പൈസ കണക്ക് കൂട്ടുന്നുണ്ട്. ഫസ്റ്റ് പി ഫണ്ട് അല്ലേ? പുഷേ പുഷേ ആ ഇമേ അത്. അപ്പോൾ ഗൈസ് പി ഫണ്ട് വന്നു. എത്ര എത്ര യൂറോ? 6 യൂറോ. യെസ്, 6 യൂറോ. ചേർന്ന് വെജിറ്റേറിയൻ സെക്ഷനാണ്. ഇവിടെന്തേ മേടിക്കണ്ട? അല്ല, വിളിച്ചണ വിളിച്ചണ വിളിച്ചണ. അവിടെ തക്കാളി പേസ്റ്റാണ് എടുക്കുന്നത്. തക്കാളി പേസ്റ്റിൻ്റെ വില എത്രയാ? 55 സെന്റ്. രണ്ടെണ്ണം എടുക്കും. പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ വില കണ്ടോ? 6 യൂറോ 7 യൂറോ. നമ്മളെ എത്ര വരും? 100 രൂപയല്ലേ വരുള്ളൂ. ഇത് ഇവിടെ ഡിസ്കൗണ്ട് നടക്കുന്ന സാധനങ്ങൾ, ഇവരുടെ ഫ്ലേവറും കാര്യങ്ങളായിരിക്കും. നമുക്ക് വലിയ ഒന്നും ചെയ്യാമല്ലേ അതിൽ. ഇതാണ് നമ്മുടെ നാട്ടിലെ അരി. 1 കിലോൻ്റെ വിലയാണ് 1 യൂറോ. ഇതിപ്പോൾ ഓഫർ പ്രൈസാണ്. ചിലടത്ത് 1 അരിയാണ് അല്ലേ? എടിലെത്ര അരി മേടിക്കുന്നത്? കോഫ്ലാൻഡിൽ നിന്നാണ് ലാഭം. ഒരു 10 കിലോ അരി എടുത്തിടും. ഇതൊക്കെ റെഡി ടു കുക്ക് ആയിട്ടുള്ള സാധനങ്ങളാണിത്. പ്രോൺസ് ഒക്കെയാണിത്. ഇത് നമ്മുടെ ഫിഷ്, ഫ്രോസൺ ആയിട്ട് വന്നിരിക്കുന്ന ഫിഷാണ്. പിന്നെ നമ്മുടെ ചാള. യെസ്, ചാളയുടെ വില. ഇതെല്ലാതും മിൽക്ക് പ്രൊഡക്ട്സാണ്. നമ്മൾ പാല് മേടിക്കും, തൈര് മേടിക്കുന്ന കൊടുക്കുന്നത്. നമ്മൾ തൈരോടെ മെയിൻ സൈഡ് പരിപാടിയാണ്. ഇതിനിപ്പോൾ ഫാറ്റ് അനുസരിച്ചായിരിക്കും. ഇതിപ്പോൾ 1.5 അല്ലേ, 0.1. ഇത് 1.5. അങ്ങനെ ഇതെല്ലാം തൈരാണ്. ഇവിടെ തൈര് ഇവിടെ ഒരു മെയിൻ സംഭവമാണ്. നമ്മുടെ മിൽക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് എത്ര ഫാറ്റ്? ആ അത് 1.5 ഫാറ്റ്. എത്ര? 1 യൂറോ. 50 രൂപ 55 രൂപ അല്ലേ? 2 പേരുണ്ട്. 3 പേരെടുക്ക്.
അതിൻ്റെ വില കണ്ടു. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് മീനൊക്കെ. ഏതാ ഇന്ന് എല്ലാവരും മേടിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ട്യൂണ ഫിഷ്. ഇതിനാകെ എത്രയോ 1.5 യൂറോ ഉള്ളൂ. പക്ഷെ നല്ലൊരു പരിപാടിയാണിത്. ഫിഷ് തന്നെയാണ്, നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വെർത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ചപ്പാത്തി തിന്നാൻ തോന്നിയാൽ ടോട്ടലിൽ പിടിക്കാം. ഇതാണ് ചപ്പാത്തി. ഇത് നമ്മുടെ ക്രോസൈൻസും കാര്യങ്ങളുമാണ്. അതൊക്കെ നല്ല ടേസ്റ്റി ആണ്, അടിപൊളിയാണ്. ബ്രെഡ് ഗൈസ്, ബട്ടർ ടോസ്റ്റ്. ബ്രെഡിനോട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ബട്ടർ ടോസ്റ്റ്, വോൾക്രോൺ, അങ്ങനത്തെ ഒരുപാട്, ഇതൊക്കെ ബ്രെഡുകളാണ്. പിന്നെ നമ്മൾ വേഫൽ എടുത്തിട്ടുണ്ട്. വേഫിൽ നിന്ന് 1.5 യൂറോ വർക്കിനൊക്കെ പോകുമ്പോൾ കഴിക്കാമല്ലോ. ഇതൊക്കെ ആവശ്യമുള്ളവർ ഇതൊക്കെ മേടിക്കുക. ഇതൊക്കെ റെഡി ടു കുക്കായിട്ടുള്ള സാധനങ്ങളാണ്. കൂടുതലും മധുരങ്ങളുടെ ആയിരിക്കും. ഇതൊക്കെ കേക്ക്, പേസ്ട്രീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. ഇവിടെ മൊത്തം അതാണ്. ഇതെന്ന് പറയുന്നത് പിസ്സ. ഒരുപാട് പിസ്സ, ഇതിപ്പോൾ 2-3 സ്റ്റക്ക് ഉണ്ടാവും. ഇതിൻ്റെ റേറ്റാണ്. ഒരുപാട് ഫ്ലേവേഴ്സ്, പോർക്ക്, ചിക്കൻ, ബീഫ്, എല്ലാ ഐറ്റംസും ഉണ്ടാവും. പാപ്രിക്ക സെക്ഷനാണ്. ഒരുപാട് ഫ്ലേവേഴ്സും ഒരുപാട് ലേസിന് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരുപാട് ഫ്ലേവേഴ്സ്. 1.79. അത്യാവശ്യം ലേസിനൊക്കെ അത്യാവശ്യം ഇവിടെ റേറ്റ് ഉണ്ട്. ഇവിടെ പാപ്രിക്ക ലോവേഴ്സ് ഒരുപാടുണ്ട്. അടുത്തത് നമ്മൾ കിച്ചണിലേക്ക് വേണ്ട സംഭവമാണ്. ഏറ്റവും നമ്മൾ എപ്പോഴും ഫുഡിൻ്റെ കാര്യങ്ങൾ എപ്പോഴും സോർട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതെപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് പ്ലാസ്റ്റിക് സോർട്ട് ചെയ്യാൻ ഫുഡിൻ്റെ ഒരെണ്ണം മേടിക്കണം. ബയോടെ രണ്ടും കൂടി മേടിച്ചാൽ മതി സെറ്റ്. പിന്നെ ഇത് ടിഷ്യൂ എടുത്തു. കാരണം നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ മൂക്കും മുഖമൊക്കെ ഇപ്പോൾ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. ഇത് ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള കേസാണ്. ടൊബാക്കോ പെരുടെ കൂടിയാണ്. നമ്മൾ ഇത് കൊടുത്ത് ബാക്കി എമൗണ്ടോടെ കൊടുത്താൽ മതി. നമ്മൾ 5 പേരുടെ 10 ദിവസത്തെ ഒരു സ്ഥലത്ത് ബില്ലാണ്, മീറ്റ് ഇല്ലാതെ. പക്ഷേ ഇനി എന്താ മേടിക്കാളെ? എഗ്ഗ്. എഗ്ഗ് നമ്മൾ ലിഡിൽ നിന്നാണ് മേടിക്കുന്നത്. 40 രൂപ. നാട്ടിലൊരു 4000 പത്ത് ദിവസത്തേക്ക് 5 പേർക്ക് സെറ്റ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ശരിക്കും 1 മാസത്തെ ഐറ്റംസ് മേടിക്കാൻ പോയത്. പക്ഷെ നമ്മൾ ഭയങ്കര തിരക്കായി പോയി. അതുകൊണ്ട് പിന്നെ അതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അധികം വിരകം നിന്നില്ല. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് മേടിക്കേണ്ട കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് മേടിച്ചു. അപ്പോൾ 10 ദിവസത്തേക്ക് ഞങ്ങളിപ്പോൾ 5 പേർക്കുള്ള ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. 10 ദിവസത്തേക്ക് 5 പേർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൗഫ്ലാൻഡിൽ നമുക്കിപ്പോൾ ചിലവായിട്ടുള്ളത് 40 യൂറോയും പിന്നെ നമ്മൾ മീറ്റും കുറച്ച് കാര്യങ്ങൾ ഇസ്മൈറിൽ നമുക്ക് ചിലവായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 യൂറോ ആണ്. അപ്പോൾ ഒരു 45 യൂറോ, അല്ല സോറി 55 യൂറോ. 55 × ഇപ്പോൾ കറണ്ട് യൂറോ എത്രയാണോ അതാണ് നമ്മുടെ ഒരു 10 ദിവസത്തെയാണ് കേട്ടോ, നോട്ട് ദാറ്റ്. 10 ദിവസത്തെ ഇവിടുത്തെ നമ്മുടെ എക്സ്പെൻസ്. അത് 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ച കുറച്ച് സംഭവങ്ങൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ ആ റാക്കിൽ തന്നെ സംഭവിക്കുന്നുണ്ടാവും. അവിടെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഐറ്റംസ് മേടിച്ച് പൈസ കുറച്ചധികം സേവ് ചെയ്യാൻ പറ്റും. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഫുഡിന് അത്യാവശ്യം നമുക്ക് അവിടെ എക്സ്പെൻസ് ഉള്ളതാണ്. പിന്നെ നമ്മൾ പുറത്ത് നിന്ന് കഴിക്കണ ഫുഡിൻ്റെ എമൗണ്ട് വേറെ, ഇടയ്ക്കൊക്കെ ചില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ബൈ, ചീസ്.